ആണ് ഈ അധ്യാപക ദിനത്തിൽ കുന്ദമംഗലം AEO KJ പോൾ. നിരവധി റെക്കോർഡുകളാണ് KJ പോളിനെ തേടിയെത്തിയത്. അറേബ്യൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ടൈം വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങി നിരവധിയുണ്ട് അധ്യാപകനായ KJ പോളിന്റെ ശേഖരത്തിൽ. കുഞ്ഞെഴുത്തിന്റെ മധുരം എന്ന പേരിൽ തന്റെ കീഴിലുള്ള 41 LP UP സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കയ്യെഴുത്ത് മാസിക ഇറക്കിയതിനാണ് KJ പോളിന് റെക്കോർഡുകൾ അത്രയും ലഭിച്ചത്. കോവിഡ് കാലഘട്ടത്തിൽ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയ കുട്ടികളുടെ സർഗശേഷിയും മാനസിക വികാസവും വളർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 3096 കയ്യെഴുത്ത് മാസികകളാണ് കുട്ടികൾ എഴുതി തീർത്തത്. ഒരു ദിവസം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ സർഗശേഷിക്കനുസരിച്ച് മാസികകളിൽ എഴുത്തുകൾ ആയി രൂപപ്പെട്ടു. വെക്കേഷൻ കാലത്ത്, അതായത് 2023 ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിൽ പൊതുവെ നമുക്കറിയാലോ കുട്ടികൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പൊതുവേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വെക്കേഷൻ കാലം കുറേ മൊബൈൽ ഫോണിന് അടിമയാവും. അതുപോലെ തന്നെ അവർ പല യാത്രകൾക്ക് പോകും. അങ്ങനെ ചിലവരൊക്കെ വെറുതെ സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ട് കൂടെ, അതേസമയം നമ്മളൊരു കുട്ടിയെയും നിർബന്ധിക്കാതെ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് ഒരു കയ്യെഴുത്ത് മാഗസിൻ തയ്യാറാക്കിയാൽ എന്താ എന്നുള്ളൊരു ചോദ്യമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ ഒരു വിദ്യാലയത്തിലെ വാർഷികാഘോഷത്തിന് പോയ സമയത്ത് ഞാൻ അവരോട് ആവശ്യപ്പെട്ടതാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ആലോചിക്കാം. HM ഫോറത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അതുപോലെ തന്നെ അധ്യാപകരുടെ അടുത്തൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യമൊക്കെ ഒരു സംശയം വന്നെങ്കിലും, പക്ഷേ നമ്മുടെ ഇവിടെ കുന്നമംഗലം സബ് ജില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് നെഞ്ചോടെ ഏറ്റു ചെലവഴിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇതിനേക്കാളും വലിയ ഒരു സന്തോഷം വേറെ ഇല്ലെന്നായിരുന്നു. ഇങ്ങനെ ഓരോ കുട്ടിയെപ്പോലും നമ്മൾ നിർബന്ധിക്കാതെ ആദ്യത്തെ ഒരു 1.5 മാസം ആയപ്പോൾ തന്നെ നമുക്ക് 3096 കയ്യെഴുത്ത് മാഗസിനുകൾ കുട്ടികൾ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ ഓരോ മാഗസിനും കുട്ടികൾ സ്വന്തമായിട്ട് പേരെഴുതി, നമ്മൾ കൊടുത്ത പേരുകളൊന്നുമല്ല മാഗസിന് കൊടുത്തത്, അവർക്കിഷ്ടമുള്ള പേരുകൾ അവർ കൊടുത്തത്. കയ്യെഴുത്ത് മാഗസിനിലുള്ള കയ്യക്ഷരങ്ങളുടെ തെറ്റുകളോ പാളിച്ചകളോ ഒന്നും നമ്മൾ കരുതിയില്ല, അതിനെ പരിഗണിച്ചിട്ടുമില്ല. ഇങ്ങനെ കയ്യെഴുത്ത് മാഗസിനുകൾ ഇഷ്ടംപോലെ വന്നു. അപ്പോൾ കുട്ടികൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് എല്ലാവർക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ ഏതാണ്ട് 5500 കയ്യെഴുത്ത് മാഗസിനുകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോഴും കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കുട്ടികൾക്ക് വളരെ ആവേശമായിരുന്നു ഈ സംഭവം. ഇതിൻ്റെ അടുത്ത പടി എന്നുള്ള രീതിയിൽ ഇതുപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി ആ കഴിവുകൾ കുട്ടികളിലേക്ക് പരമാവധി ഉപയോഗപ്പെടുത്താനും അവരെ നല്ല സർഗാത്മക കഴിവുകളും ഗവേഷണാത്മകമായ കഴിവുകളും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അധ്യാപകരിലൂടെ അനുവർത്തിക്കാനും കൂടിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള ബന്ധം ഏറെ ഊഷ്മളമാക്കുന്നതിന് മുതിർന്നവരുമായി സംസാരിക്കുന്ന കാര്യങ്ങളും മാസികയിൽ രേഖപ്പെടുത്തി. മൊബൈലിൽ മാത്രം ഒതുങ്ങിയ കുട്ടികളെ എഴുത്തിന്റെ ലോകത്തേക്ക് അടുപ്പിക്കാൻ ഈ ആശയത്തിലൂടെ KJ പോളിന് കഴിഞ്ഞു. അത് കുന്ദമംഗലം സബ് ജില്ലയ്ക്ക് വളരെയധികം സാധ്യതയുണ്ടെന്ന് അവർ വരുത്തി തീർത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ കയ്യെഴുത്ത് മാഗസിനെ കണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്ത് കുട്ടികൾ വെറുതെ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് എന്തോരം കഴിവുകളുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഓരോ രക്ഷിതാവിൻ്റെ മക്കൾക്ക് പണ്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ സ്വപ്നം കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് കഴിവുകളിൽ ഇത്തരം കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുണ്ടായിരുന്ന ഉദ്ദേശം. അപ്പോൾ കുട്ടികൾ സ്വന്തമായിട്ടുള്ള ഒരുപാട് സൃഷ്ടികൾ, അവരുടെ ക്രിയേറ്റിവിറ്റി കണ്ടെത്താൻ പറ്റി, കഥകൾ, കവിതകൾ, യാത്രാനുഭവങ്ങൾ. കൂടാതെ ഞങ്ങളൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു എല്ലാവരോടും, അതായത് വീട്ടിലുള്ള പ്രായം ചെന്ന ആളുകളുണ്ടാവും. ഇപ്പോഴത്തെ പുതിയ തലമുറകൾ, കുട്ടികൾ പലപ്പോഴും പഴയ തലമുറയിലുള്ള പ്രായം ചെന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കാനൊന്നും പോകാറില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്നതുമാണല്ലോ. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്ന് തോന്നി. അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരണം എന്ന് മനസ്സിലായപ്പോൾ കുട്ടികളോട് പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രായമുള്ള ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കുക, കൂടാതെ അവരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും, അവർ കഥകൾ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമുണ്ടായി. അധ്യാപകരും പ്രധാന അധ്യാപകരും എല്ലാവരും ഈ വിവരം കുട്ടികളോട് ആവർത്തിച്ച് പറഞ്ഞു. കുറേ കഴിഞ്ഞ് പല രക്ഷിതാക്കളും രാത്രിയിലൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. വിളിക്കുന്ന സമയത്ത് അവർ സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും, എന്താണെന്നറിയില്ല, അവർ സന്തോഷം കൊണ്ടും അതിമറന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ പുതിയ കുട്ടികൾ, അതായത് പേരക്കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, ഞങ്ങളുടെ ഇത്രയും കാലം സംസാരിക്കാത്ത കുട്ടികൾ സംസാരിക്കുന്നു,
ഇറക്കിയ നുറുങ്ങെഴുത്തുകൾ ഓരോന്നും ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ലൈബ്രറികളിൽ സ്ഥാനം പിടിച്ചു. 30 വർഷത്തോളമായി അധ്യാപക വൃത്തി തുടരുന്ന കെ ജെ പോളിന് 2017 സംസ്ഥാന അധ്യാപക അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2017 ഗ്ലോബൽ റോൾ മോഡൽ അവാർഡും 2018 ആചാര്യ അവാർഡ്, അവാർഡ് ഗൂഗിൾ സർട്ടിഫൈഡ് ടീച്ചർ അവാർഡ് തുടങ്ങി വേറെയും നിരവധി അവാർഡുകൾ ലഭിച്ചു. ഇപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന അറേബ്യൻ വേൾഡ് റെക്കോർഡാണ്. ദുബായ് ആസ്ഥാനമായിട്ടുള്ള അറേബ്യൻ വേൾഡ് റെക്കോർഡ് കിട്ടി. അതിനുശേഷം ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ടൈം വേൾഡ് റെക്കോർഡ് കിട്ടി. ഇപ്പൊ അടുത്തായിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇതിന് ലഭിച്ചു. ചാത്തമംഗലം വെള്ളലശ്ശേരി കോഴിപ്പാട്ട് അധ്യാപിക കൂടിയായ ഭാര്യ സീനയ്ക്കും 2 ആൺകുട്ടികൾക്കും ഒപ്പമാണ് കെ ജെ ഇപ്പോൾ താമസിക്കുന്നത്. ഇനിയും പുതിയ പുതിയ ആശയങ്ങളിലൂടെ ഭാവി വാഗ്ദാനങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് കെ ജെ പോൾ എന്ന മാതൃകാ അധ്യാപകന്റെ ആഗ്രഹം.